കോൺഗ്രസിലെ വിവാദങ്ങൾ തുടരുന്നതിനിടെ കെ മുരളീധരൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സമയം അല്ല വിമർശിക്കുകയാണെങ്കിൽ ആരെയാണ് വിമർശിക്കുന്നത്? അവരുടെ സാന്നിധ്യത്തിൽ വേണം വിമർശിക്കാൻ. ഇല്ല, ഞാൻ പറയാൻ പരാതി അറിയിച്ചിട്ട് കാര്യം. ഞാൻ പറഞ്ഞല്ലോ, സ്ഥിരം ഒരു പരാതിക്കാരനാവാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. അത് ഞാൻ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ചരിത്രത്തിലേക്ക് പോകണ്ട. അതെ അതെ, അതുകൊണ്ട് ഇനി എന്തിനാ പരാതി പറയുന്നത്? എല്ലാ ദിവസവും പരാതിക്കാരനാണ്. അല്ല, അതിനെ കുറിച്ചുള്ള കഥയിലേക്ക് ഇനി ഇല്ല, അതിനെ കുറിച്ച് ഇനി പറയേണ്ട കാര്യമില്ല. അതിന് ബി ജെ പിയെ പോലെ അല്ല പരിഹാരം. അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കലാണ് പരിഹാരം. അതൊരു കോൺഗ്രസ്സുകാരനായി തന്നെ ഇരിക്കും, യാതൊരു സംശയവും കാര്യത്തില്ല. ഇനി നാളെ ഏതൊക്കെ ഇലക്ഷനിൽ ജയിച്ചാലും തോറ്റാലും ഞാൻ പാർട്ടിയിലുണ്ടാവും. 4 തവണ ജനങ്ങളാ തെരഞ്ഞെടുത്തു, 2 തവണ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തു. വിമർശിക്കുന്ന ചില ആൾക്കാരൊക്കെ പഞ്ചായത്തിൽ പോയി ജയിക്കാത്തവർ, അതുകൊണ്ട് അവരുടെ സർട്ടിഫിക്കറ്റിക്ക് ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞു, എം പിമാരില്ലാത്ത യോഗത്തിൽ വിമർശിച്ചതിന് എന്തിനാ മറുപടി പറയേണ്ട ആവശ്യമുണ്ട്? എം പിമാരുടെ പാർലമെന്റ് നടക്കുന്ന സമയത്ത് തന്നെ ഒരു യോഗം വെച്ച് എം പിമാരെ തെറി പറയാനാണെങ്കിൽ, ഞങ്ങളൊക്കെ പാർട്ടി കാരണമാണ് മത്സരിക്കാൻ പറ്റിയത്, പക്ഷേ ജനങ്ങളുടെ അംഗീകാരം കൂടെ വേണം ജയിക്കാൻ. പാർട്ടി സീറ്റ് തന്നു, അതുകൊണ്ട് മത്സരിക്കാൻ കഴിഞ്ഞു. എന്നാൽ ജനങ്ങളുമായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് ഇലക്ഷനിൽ ജയിക്കാനും കഴിഞ്ഞു. ജയിച്ചിട്ടുമുണ്ട്, തോറ്റിട്ടുമുണ്ട്. അല്ല, അതിലൊരു കുടിയാരനും ഇല്ല. എൻ്റെ പേരിലൊരു ഒരു ഒരു കോംപ്രമൈസിനും ഞാനില്ല. പാർട്ടി ഏൽപ്പിച്ച എല്ലാ ജോലികളും ചെയ്യും ഭാവിയിലും. ഇല്ല, അതിപ്പോ എത്ര പേര് സിറ്റിംഗ് എം എൽ എ മാർക്ക് എം പിമാർക്കും സീറ്റ് കിട്ടാതിരുന്നിട്ടുണ്ട്. അതുകൊണ്ട് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടായോ? മത്സരിക്കാൻ ആളുകളെ കിട്ടാനും കോൺഗ്രസ് പാർട്ടിയിൽ ഒരു പ്രയാസവും. ഉയർന്ന വിവാദങ്ങളിൽ തന്റെ നിലപാടുകൾ പറയുകയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെതിരെ അത് ബി ജെ പിയിൽ പോകുമെന്നുള്ള പ്രചാരണം നടക്കുന്നുണ്ട്. അത് വ്യാജ പ്രചാരണമാണ് എന്ന് നേരത്തെ തന്നെ, പച്ചക്കള്ളമാണ്, തള്ളിക്കളയണമെന്ന് നേരത്തെ തന്നെ കെ മുരളീധരൻ പ്രതികരിച്ചു. അതിന്റെ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇനി പാർട്ടിയിൽ ഒരു പരാതി കമ്മിറ്റിയാകാൻ, സ്ഥിരം പരാതി പറയുന്ന ഒരാളാകാൻ ഇല്ല എന്നുള്ളതാണ് മുരളീധരൻ വിശദീകരിക്കുന്നത്. ആരൊക്കെയാണ് തന്നെ അപകീർത്തിപ്പെടുത്തുന്നതിന് പിന്നിൽ എന്നുള്ള പഴയ കഥകൾ ഇനി പറയുന്നില്ല എന്നും മുരളീധരൻ ഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.